ഹായ് എംടേക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു പുതിയ ബ്ലോഗുമായിട്ടാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആണിന്ന്. അപ്പം ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാൽ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഇതിനെല്ലാവരും നമ്മൾ RCCB എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ചിലർ ഇതിന് ELCB എന്ന് പറയാറുണ്ട്. എന്നാൽ ELCBനേക്കാളും കുറച്ച് അഡ്വാൻസ് ആയൊരു രൂപമാണ് ഈ RCCB. ഇതിനെ നമ്മൾ വിളിക്കുന്ന റെസിഡ്യുവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ്. ശരിക്കും ഇത് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസ് തന്നെയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന എർത്തിൻ്റെ കറണ്ട് ലീക്കേജ് എന്നിവയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി സാധാരണ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഡിവൈസാണിത്. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇപ്പം പഴയ വീടുകളൊക്കെ ആണെങ്കിൽ ഈ ഡിവൈസ് ചിലപ്പം കാണത്തില്ല. അപ്പം നമ്മളിത് എങ്ങനെ അവിടെ കണക്ട് ചെയ്യാനും എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് നമ്മുടെ വീടുകളിൽ ഇത് പ്രവർത്തിക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള DBയിലിരിക്കുന്ന വർക്കിംഗ് ആണോ എന്നും നമുക്ക് ഈ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഇത് ഇതിനകത്തുള്ള കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു വിവരണം നൽകാം. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ പരീക്ഷണത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകമ്മിങ് സൈഡും ഉണ്ട്. അതായത് ഒരു ഇൻകമ്മിങ് സൈഡ് കൊടുക്കുന്നതുണ്ട്, ഒരു ഔട്ട് ഗോയിങ് സൈഡ് കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇൻകമ്മിങ് സൈഡിൽ നമ്മളിവിടെ ഒന്നെന്ന് എഴുതി ന്യൂട്രൽ എഴുതിയിരിക്കുന്നത്, അതാണ് എൻ്റെ ഇൻകമ്മിങ് സൈഡ്. അപ്പോൾ നമുക്കിതുണ്ട് ഒരു സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് ടെസ്റ്ററോ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഇതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മൾ വയർ ഉപയോഗിച്ച് അകത്ത് ഇരി കൊടുത്ത് കഴിഞ്ഞാൽ ടൈറ്റാകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ന്യൂട്രനിക്കുന്നത്. അപ്പം നമ്മൾ ഫേസ് കൊടുക്കേണ്ടത് ഒന്നേലും ന്യൂട്രൽ കൊടുക്കേണ്ടത് ഇവിടെയാണ്. അതാണ് ഇതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആയിട്ടുള്ള സൈഡ്. പിന്നെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന രണ്ട് ഇൻഡിക്കേഷൻ ഉണ്ട് പ്രധാനമായിട്ട്. ഒന്ന് മെയിൻ ആയിട്ടുള്ള ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഇൻഡിക്കേഷൻ കാണിക്കുന്ന ഇത് ഓൺ ആണെങ്കിൽ റെഡ് കളറിലും ഓഫ് ആണെങ്കിൽ ഗ്രീൻ കളറിലും കാണിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എർത്ത് ഫോൾട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതിൻ്റെ താഴെ. അപ്പം ഇവിടെ വൈറ്റ് കളറാണ് നിങ്ങൾ കാണുന്നത്. ഇത് എർത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പച്ച ആയി കാണുന്നതായിരിക്കും. അതാണ് ഈ ഇൻഡിക്കേഷൻ കൊണ്ട് കാണിക്കുന്നത്, അത് ഈ ഭാഗത്താണ് കാണിക്കുന്നത്. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു സർക്യൂട്ട് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അതിവിടെ എഴുതി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഒരു 40 ആംസിൻ്റെ RCCB ആണ്. അപ്പം ഇതിനകത്തൂടെ കടന്നു പോകാവുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 40 ആംസ് വരെ ഇതിനകത്തൂടെ നമുക്ക് 40 ആംസ് ഔട്ട്പുട്ടുള്ള ഒരു ഉപകരണം നമുക്ക് ഉപയോഗിക്കാൻ ഈ RCCB മതി. പിന്നെ ഇതിനകത്ത് 30 mA എന്നൊരു കറണ്ട് റേറ്റിംഗാണ്. അതായത് അതിന് മേളിലോട്ട് കറണ്ട് ലീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രിപ്പാകും എന്നാണ് നമുക്കതിനെ സൂചിപ്പിക്കുന്നത്. ഇത് പല റേറ്റിലുള്ളതും, ഇതിപ്പോൾ സിംഗിൾ ഫേസ് RCCB ആണ്. ഇതുപോലെ തന്നെ നമുക്ക് 3 ഫേസിൻ്റെ ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പല ആംസിൻ്റെ അവൈലബിൾ ആണ്. പല കട്ടിങ്, അതായത് ട്രിപ്പാവേണ്ട നമ്മുടെ ആംസും പല അളവിൽ ലഭ്യമാണ്, അപ്പോൾ ആവശ്യം അനുസരിച്ച്. പിന്നെ ഇതിനകത്തുള്ളത് ഇതിനകത്തൊരു സ്വിച്ചുണ്ട്, ഒരു പ്രത്യേകതരം സ്വിച്ചാണ്. ഇത് നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഏറ്റവും ബെറ്റർ ഇതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ട്രിപ്പായി നമുക്ക് കാണിക്കും. ഇപ്പം കുറേ നാളൊക്കെ ആയ, ഇപ്പം ഇത് 1 മാസത്തിലൊന്ന് ഇതുപോലെ ട്രിപ്പ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന്, ഇത് ഓട്ടോമാറ്റിക്കലി ഇത് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞതോടൊപ്പം ഓട്ടോമാറ്റിക്കലി ട്രിപ്പ് ആകുന്നതായിരിക്കും. അപ്പം ഞാനിത് അടുത്ത പരീക്ഷണത്തിലൂടെ നിങ്ങൾക്കത് കാണിച്ച് തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് എങ്ങനെയാണ് എർത്ത് ഫോൾട്ട് വരുമ്പോൾ, അതായത് നമ്മുടെ വീട്ടിൽ കറണ്ട് ലീക്കായാൽ ഇത് എങ്ങനെയാണ് ട്രിപ്പാകുന്നത് എന്നൊക്കെയാണ്, പിന്നെ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് ഈ RCCB നമുക്ക് തരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാം. ഹാങ് ചെയ്യാവുന്നൊരു ചാനലിലാണ് അത്, നമ്മുടെ DBയുടെ കൂടെയൊക്കെ നമ്മൾ ഈ ചാനൽ വരും. വളരെ ചെറിയൊരു ഡിവൈസാണ്, നല്ലൊരു പ്രൊട്ടക്റ്റഡ് ഡിവൈസാണ്. പഴയ വീടുകളിലൊക്കെ ഇത് ഇല്ലെങ്കിലും നമുക്ക് തന്നെ ഇത് മേടിച്ച് വെക്കാവുന്നതാണ്. വില കുറച്ച് കൂടുതലാണ്, എന്നാലും നമുക്ക് ഇലക്ട്രിക് സംബന്ധമായ എന്ത് ഫോൾട്ട് വന്നാലും ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഡിവൈസ്. എന്നാൽ നേരെ പരീക്ഷണത്തിൽ കാണാം. അപ്പം നമ്മൾ പരീക്ഷണത്തിനായിട്ട് നമ്മുടെ RCCB എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വീടിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന എർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ലോഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു LED ബൾബ് ആണ് ഇതിന് RCCBക്ക് നമ്മൾ ലോഡ് കൊടുത്ത് നോക്കുന്നത്. അപ്പോൾ പുതിയൊരു RCCB നമ്മൾ വീട്ടിലേക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്. അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക. അപ്പം നമ്മളതിൻ്റെ ഇൻപുട്ട് സൈഡിലേക്ക് KCBയിൽ നിന്ന് വരുന്ന വയറ് കയറ്റി കൊടുക്കുക. അതായത് അതിൻ്റെ ഫേസാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത്. ഫേസ് കൊടുക്കേണ്ടടത്ത് ഒന്നെന്ന് എഴുതിയിരിക്കും. മിക്ക RCCBയിലും അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ന്യൂട്രൻ്റെ ഭാഗത്തോടെ ന്യൂട്രൽ എഴുതിയിരിക്കും. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇൻപുട്ടും ഔട്ട്പുട്ടും മാറിപ്പോകാതിരിക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിതിൻ്റെ ഫേസും ന്യൂട്രലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഇതിൻ്റെ, അതാണ് ഫേസ്. അത് അവിടെ നമ്മൾ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാം. ഇനി നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുകയാണ്. ഔട്ട്പുട്ടും താഴെ 2 ന്യൂട്രൽ എന്ന് എഴുതിയിരിക്കും. മിക്ക RCCBകളിൽ ഇങ്ങനെ തന്നെയാണ് സാധാരണ കാണിക്കുന്നത്.
അപ്പോൾ നമ്മളിതിൻ്റെ ഔട്ട്പുട്ടും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ RCCB വഴിയല്ലാതെ വീട്ടിലേക്ക് വേറെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ ട്രിപ്പാകുന്ന ഒരു ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മളിത് ആദ്യം ഓണാക്കി ഇപ്പം നമ്മൾ നോർമലായി ചെയ്യുന്നത് പോലെ ചെയ്ത് നോക്കി. ഇപ്പം ഉണ്ടത് നോർമലായി നമ്മുടെ ലോഡിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ലൈറ്റ് തെളിയുന്നതായിട്ട് കണ്ടു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്ത് നോക്കുന്ന നമ്മൾ ഈ RCCB വഴിയല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഏതെങ്കിലും കാരണവശാല ഒരു സപ്ലൈ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് PT മിന്നലൊക്കെ ഉണ്ടാകുമ്പോഴോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു വൈദ്യുതി ഉണ്ടായിക്കഴിഞ്ഞ് ഈ RCCB ട്രിപ്പാണെന്നാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻപുട്ട് സൈഡിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ട്രിപ്പായത് കണ്ടോ? അത് വേറൊരു അത് RCCB വഴിയല്ലാതെ വേറൊരു സപ്ലൈ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് ട്രിപ്പായി കൊടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത് ആ വൈദ്യുതി നിലച്ച് കഴിഞ്ഞപ്പോൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ ചെയ്ത് നോക്കുന്നത് നമ്മുടെ വീട്ടിൽ വൈദ്യുതി ലീക്ക് ഉണ്ടായാൽ ഈ RCCB ട്രിപ്പാവുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലെ ഇൻസുലേഷനൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്, പഴയ വയറായ സാഹചര്യം, പിന്നെ വയറ് വലിക്കുമ്പോഴൊക്കെ ഇതുപോലെ ഇൻസുലേഷൻ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഇതിലൂടെ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിതിലേക്ക് ഒരു എർത്ത് വയർ എടുത്ത് ടച്ച് ചെയ്ത് നോക്കുകയാണ്, എർത്തായി കഴിഞ്ഞാൽ ഇത് ട്രിപ്പാവുമോ എന്ന്. അപ്പം ഞാനിതുമായിട്ടൊന്ന് ടച്ച് ചെയ്ത സാഹചര്യത്തിൽ ഇത് സ്പോട്ടിൽ ട്രിപ്പായിട്ടുണ്ട്. അപ്പം ഇതില്ലാത്ത സാഹചര്യത്തിൽ ഇത് ട്രിപ്പാകത്തില്ല. പിന്നെ ഇത് ട്രിപ്പായ ഉടനെ നമുക്ക് ഇതിനകത്ത് ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്, ഇപ്പം മഞ്ഞ അല്ലെങ്കിൽ പച്ച ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കുന്നതാണ്. ഇപ്പം ഇതില്ലാത്ത സാഹചര്യത്തിൽ ഇതിലൂടെ കറണ്ട് ആ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഈ RCCB ഉണ്ടായത് ട്രിപ്പാവും, ഇല്ലാത്ത സാഹചര്യത്തിൽ കറണ്ട് ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ KCB മീറ്റർ റീഡ് ചെയ്യുകയും നമുക്കൊരു ഉയർന്ന ബില്ല് വരുന്നതിന് സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും ഇതൊന്ന് മേടിച്ച് വെക്കാൻ ശ്രമിക്കുക. ഇപ്പം നമ്മുടെ ഇതിനകത്ത് പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഈ RCCB നമ്മുടെ ഫേസിൻ ന്യൂട്രലും കറണ്ട് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അപ്പം എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ട്രിപ്പാകുന്നതാണ്. അപ്പം നമുക്ക് ഷോക്ക് അടിക്കുന്നൊരു സാഹചര്യം ഇതിന് സെയിമാണ്. ഷോക്ക് അടിക്കുന്ന നമ്മൾ വഴി ഭൂമിയിലേക്ക് കറണ്ട് പ്രവേശിക്കുകയും ആ സമയത്ത് ഇത് ട്രിപ്പാവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ കേടായ ഉപകരണങ്ങളുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ ഭൂമിയിലേക്ക് കറണ്ട് പോകുമ്പോൾ ഇത് ട്രിപ്പായി കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് വീട്ടിലുള്ള ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും നമ്മുടെ ലൈഫിനൊക്കെ ഈ RCCB വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും കറണ്ട് ലീക്കാകാൻ സമ്മതിക്കത്തില്ല ഈ RCCB. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് വെക്കാൻ പറ്റുമെങ്കിലൊന്ന് മേടിച്ച് വെക്കുക. ഉള്ളവർ എല്ലാവരും ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ ഒരു മാസത്തിനുള്ളിൽ ഒന്നെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ട്രിപ്പായെങ്കിൽ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എനർജി അമൂല്യമാണ്, അത് പാഴാക്കാതിരിക്കുക. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ. Hey there. Subscribe to my channel and also press this bell icon so you never miss any new updates, cause whenever we upload new video you will get a notification on your phone.